ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സാനിറ്ററി പാഡാണ്. ഇത് വെറും ഒരു പാഡല്ല, നമുക്ക് രാത്രി യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു പാഡാണ്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ പകൽ യൂസ് ചെയ്യുന്ന സെയിം പാഡ് തന്നെ ആയിരിക്കും രാത്രിയും യൂസ് ചെയ്യുന്നത്. എന്നാൽ ചിലർക്കൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലോ ഒക്കെ ഉണ്ടാവുമ്പോൾ രാത്രി നമ്മൾ ഇടയ്ക്ക് എണീറ്റിട്ട് പിന്നെയും പാഡ് ചേഞ്ച് ആക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ഇനി അഥവാ ചേഞ്ച് ആക്കാൻ മറന്നുപോയാൽ ചിലർക്കൊക്കെ ലീക്ക് ആവുന്ന പ്രശ്നം കൂടെ ഉണ്ടാവാറുണ്ട്. പാഡൊക്കെ ലീക്കായിട്ട് പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റിലും ഡ്രസ്സിലൊക്കെ ആവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹെവി ആയിട്ട് ഫ്ലോ ഉള്ളവർക്കും അതുപോലെ തന്നെ രാത്രി നല്ല സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാനും നമുക്ക് നല്ലൊരു കംഫർട്ട് തരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു സാനിറ്ററി പാഡ്. ഇത് എവർടീൻ്റെ റിലാക്സ് നൈറ്റ് അൾട്രാ സാനിറ്ററി പാഡാണ്. ഇത് നമുക്ക് രാത്രിയിലെ യൂസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പാഡാണ്. അപ്പോൾ ഒരു സർവേയിൽ പറയുന്നത് 50% സ്ത്രീകളും യൂസ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള പാഡല്ല. കാരണം ഓരോരുത്തരുടെ ഫ്ലോയ്ക്ക് അനുസരിച്ചിട്ടുള്ള പാഡൊന്നുമല്ല യൂസ് ചെയ്യുന്നത്, അതൊന്നും നോക്കിയിട്ടല്ല. പിന്നെ അതിൽ തന്നെ 70% ആളുകൾക്കും പീരീഡ്സിൻ്റെ സമയത്ത് രാത്രി സമയത്ത് കൂടുതലായിട്ട് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലാവരും ഒരു പാഡ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ആ പാഡ് നമുക്ക് എത്രത്തോളം കംഫേർട്ടാണ് എന്നുള്ളതാണ്. നമുക്കൊരു കംഫേർട്ടൊന്നും അതുകൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദിവസം ഉറക്കമായിരിക്കും നഷ്ടപ്പെടുന്നത്. പകൽ നമുക്ക് എങ്ങനെയെങ്കിലും പാഡ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോവും. പക്ഷേ രാത്രി സമയത്ത് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ലീക്കാവോ, അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ വേദന, പിന്നെ നമ്മുടെ ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണമൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ഉറക്കമൊന്നും കിട്ടില്ല. അതിന് കൂടെ നമ്മുടെ പാഡ് ഡിസ്കംഫേർട്ടും ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ദിവസം. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു കംഫേർട്ടുള്ള പാഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു എവർടീൻ്റെ പാഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. എവർടീൻ്റെ റിലാക്സ് നൈറ്റ് പാഡ്സ് XXL സൈസിലാണ് വരുന്നത്. ഈ ഒരു പാക്കിലിപ്പം 40 പാഡാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പാഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സൈസ് ഉണ്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പാഡിനേക്കാളും നല്ല സൈസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലീക്കാവുന്ന പ്രശ്നമില്ല. അതുമല്ല ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, ഒട്ടും കട്ടിയൊന്നുമില്ല, ഭയങ്കര തിന്നായിട്ടുള്ള ഒരു പാഡാണ്. രാത്രിയിലത്തെ യൂസിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതിന് 3 ഇരട്ടി വേഗത്തിൽ ബ്ലഡൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ സാധാരണ പാഡിനേക്കാൾ വേഗത്തിൽ ഇത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും, കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പാൻറ്റീസിലൊക്കെ നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കവറേജ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഇതിൽ ഡബിൾ ഫ്ലാപ്പ് ഡിസൈനാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മുടെ പാഡിലൊക്കെ ഒരു വിങ്സ് ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ ഇതിന് 2 വിങ്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലൊന്നും പാൻറ്റീസിന് ഇത് നീങ്ങി പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല സ്റ്റിക്കായിട്ട് തന്നെ ഇരിക്കും. അപ്പം ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിങ്സിൻ്റെ അവിടെ ഉള്ളത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു പാഡാണ്. പിന്നെ നന്നായിട്ട് തന്നെ എയർ സർക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാഡിൽ ഒട്ടും നനവ് നിൽക്കാതെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നനവ് ഉണ്ടാവില്ല. നനവ് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ നമുക്ക് ബാക്ടീരിയാസിൻ്റെ ആ ഒരു പ്രശ്നവും ഇല്ലാതായി കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കളർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം എത്ര പെട്ടെന്നാണ് അത് അബ്സോർബ് ആക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു പാഡാണ്. നമ്മൾ ഇട്ടിട്ടുണ്ട് എന്ന് പോലും നമുക്ക് തോന്നില്ല. ചില പാഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഡിസ്കംഫേർട്ട് ഉണ്ടാവും, പുറത്തേക്ക് കാണുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവും, കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ഈ ഒരു പാഡ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒട്ടും അങ്ങനത്തെ ഒരു ഫീലേ അല്ല, നമ്മൾ ഇട്ടിട്ടുണ്ട് എന്ന് തന്നെ തോന്നുന്നില്ല, അത്രയ്ക്ക് തിന്നായിട്ടുള്ളതാണ്. ഇത് പാഡിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ചില പാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിലൂടെ ലീക്ക് ആവാറുണ്ട്, പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ ഈ ഒരു പാക്കിൽ അവരൊരു റോളോണും കൂടെ കൊടുക്കുന്നുണ്ട്. മെൻസ്ട്രൽ ക്രാമ്പ് റോളോണാണിത്. നമ്മുടെ പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന വേദനകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോളോണാണ്. നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അവർ ഈ ഒരു റോളോൺ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേദനയുള്ള ഭാഗത്ത് ഈ ഒരു റോളോൺ പുരട്ടി നോക്കുക, നല്ല മാറ്റം ഉണ്ടാവും. എവർടീൻ്റെ ഈ ഒരു റിലാക്സ് നൈറ്റ് അൾട്രാ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുമ്പം നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിരിക്കും, അതുപോലെ തന്നെ നല്ല കംഫർട്ട് ഉണ്ട്, നല്ല റിലാക്സ് ആവും, നന്നായിട്ട് തന്നെ അബ്സോർബ് ആക്കും, ലീക്ക് ആവുന്നുള്ള പ്രശ്നങ്ങളൊന്നും വേണ്ട. അതുപോലെ തന്നെ വേദന കുറയ്ക്കാനായിട്ട് നല്ലൊരു റോളോണും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും
പിന്നെ ഇത് കൂടാതെ ഭയങ്കര തിന്നായിട്ടുള്ള പാഡാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, നമ്മുടെ സ്കിന്നിന് റാഷസ് ഒന്നും വരുത്താത്തതാണ്. അപ്പം ഇത്രയും ഗുണങ്ങൾ ഈ ഒരു പാഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതുവരെ ഈ ഒരു പാഡ് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ പകൽ യൂസ് ചെയ്യുന്ന അതേ പാഡ് തന്നെ രാത്രി യൂസ് ചെയ്യാതെ രാത്രി കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള പാഡുകൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പം ഇത് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഏറ്റവും കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്ന രണ്ടാൾക്ക് അവർ ഈ ഒരു നൈറ്റ് പാഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളും എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.